ഹൈ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇതിനു മുമ്പ് ഓല എസ് വൺ എക്സ് എന്ന് പറയുന്ന ഇ വി സ്കൂട്ടറിന്റെ ഓണർഷിപ്പ് റിവ്യൂ വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ ആ ഫസ്റ്റ് വീഡിയോയ്ക്ക് കിട്ടിയ ഒരു സ്വീകാര്യതയ്ക്ക് പ്രേക്ഷകരുടെ അടുത്ത് വളരെയധികം നന്ദി രേഖപ്പെടുത്തുകയാണ്. അപ്പോൾ ആ വീഡിയോ കണ്ടതിന് ശേഷം പ്രേക്ഷകർ ഒരുപാട് പേര് കമന്റിൽ ഇതിന്റെ ഒരു സെക്കൻഡ് റിവ്യൂ ആവശ്യപ്പെട്ടുകൊണ്ട് കമന്റ് ചെയ്തിരുന്നു. അപ്പോൾ അതിനനുസരിച്ചിട്ട് ഒരു 3000 കിലോമീറ്റർ എങ്കിലും ഓടി വണ്ടിക്ക് എന്തെല്ലാം പ്രശ്നങ്ങൾ വരുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയതിന് ശേഷം ഒരു സെക്കൻഡ് റിവ്യൂ ചെയ്യാമെന്നാണ് റിപ്ലൈ ചെയ്തിരുന്നത്. ഇപ്പോൾ വണ്ടി ഏകദേശം 3600 കിലോമീറ്ററോളം ഓടി. അപ്പോൾ ഇതിൻ്റെ സർവീസസിനെ കുറിച്ചും ഇതിൻ്റെ വന്ന ഇഷ്യൂസിനെ കുറിച്ചുമൊക്കെ ഡീറ്റെയിൽഡായിട്ട് തന്നെ ഇതിൽ കാണിച്ചു തരാം. അതിന് ആവശ്യമായിട്ടുള്ള വീഡിയോ ഫുട്ടേജും കളക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ ഗൈസ്, ലെറ്റ്സ് ഡൈവ് ഡീപ് ഇൻടു ഇറ്റ്. ആദ്യം തന്നെ ഓല എസ് വൺ എക്സ് എന്ന് പറയുന്ന ഇ വി സ്കൂട്ടർ ആളുകളിലേക്ക് എന്തുമാത്രം റെക്കമെൻഡ് ചെയ്യുന്നു എന്നുള്ള ഒരു ചോദ്യത്തിന് ഒരു 10% ചാൻസ് മാത്രമേ കൊടുക്കുന്നുള്ളൂ. ബാക്കി 90% ഈ വണ്ടി വാങ്ങണ്ട എന്നുള്ളൊരു അഭിപ്രായം തന്നെയാണുള്ളത്. അപ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു തീരുമാനത്തിൽ എത്തിയത് എന്നുള്ളത് ഇന്ന് നിങ്ങൾക്ക് വിശദമാക്കി തരുന്നതിന് വേണ്ടിയിട്ട് ഈ വീഡിയോ പ്രധാനമായും രണ്ട് ഭാഗങ്ങളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. അപ്പോൾ ആദ്യ ഭാഗത്തിൽ ഇതിന് വന്നിട്ടുള്ള പരിഹരിക്കപ്പെടാൻ പറ്റാത്ത തരത്തിലുള്ള ഒരു കംപ്ലൈൻറ്റ്, അപ്പോൾ അതിന് അവർ തന്നിരിക്കുന്ന ഒരു സർവീസ്, ഇതാണ് വീഡിയോയുടെ ആദ്യ ഭാഗത്തിലുള്ളത്. രണ്ടാം ഭാഗത്തിൽ ഓലയുടെ ഹൈപ്പർ ചാർജിങ് സ്റ്റേഷൻസിനെ കുറിച്ചാണ് വിശദമാക്കുന്നത്. ഓക്കെ ഗൈസ്, അപ്പോൾ വീഡിയോയുടെ ആദ്യ ഭാഗത്തിലേക്ക് തന്നെ വിശദമായി കിടക്കാം. ഇതിൻ്റെ സെൻസർ കംപ്ലൈൻ്റ് ആണ് ഉണ്ടായത്. അത് ഒരു തവണയല്ല, രണ്ട് തവണയാണ് ഉണ്ടായത്. അതായത് വണ്ടി എടുക്കുന്ന സമയത്ത് ഇവർ പറഞ്ഞിരുന്നത് വണ്ടി കംപ്ലീറ്റ്ലി വാട്ടർ പ്രൂഫാണ്, നിങ്ങൾക്ക് മഴയത്ത് ഓടിച്ചു കഴിഞ്ഞാലൊന്നും ഒരു കുഴപ്പമില്ലെന്നാണ് പറഞ്ഞത്. പക്ഷേ മഴയത്ത് വണ്ടി ഓടിക്കുന്ന സമയത്ത് വണ്ടി ഓഫാകുകയും പിന്നീട് വേറൊരു മോഡലും വണ്ടി മൂവ് ആകാതിരിക്കുകയും ചെയ്യുന്നൊരു സാഹചര്യമുണ്ടായി. അതും ഒരു ഹെവി റെയിൻഫോൾ ഒന്നും അല്ലായിരുന്നു, നോർമൽ ഡ്രിസ്ലിംഗ് ആയിരുന്നു. ഡ്രിസ്ലിങ്ങിൻ്റെ സമയത്ത് തന്നെ വണ്ടിക്ക് ഇങ്ങനെ ഒരു കംപ്ലൈൻ്റ് ഉണ്ടായി. അതെന്താണ് ആ കംപ്ലൈൻ്റ് എന്ന് വിശദമായിട്ട് നിങ്ങൾക്കൊരു വീഡിയോ കളക്ട് ചെയ്തിട്ടുണ്ട്, ആ വീഡിയോയിൽ കാണിച്ചു തരാം. ഓക്കെ ഗൈസ്, ഇതാണ് അന്നുണ്ടായ പ്രോബ്ലം. അതായത് വണ്ടി ഓട്ടത്തിനിടയ്ക്ക് ഓഫായി പോവുകയും പിന്നീട് ഒരു മോഡലും വണ്ടി സ്റ്റാർട്ട് ആവാതിരിക്കുകയും ചെയ്യുന്നൊരു സാഹചര്യമാണ് ഉണ്ടായത്. അപ്പോൾ അത് ചെക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പല മോഡുകളിലും മാറ്റി മാറ്റി ചെക്ക് ചെയ്യുന്നൊക്കെ. ഇപ്പോൾ ആദ്യം ഈക്കോ മോഡിലിട്ടു, എന്നിട്ട് ആക്സിലേറ്റർ കൊടുത്തു, കണ്ടോ വണ്ടി മൂവ് ആവുന്നില്ല. അപ്പോൾ അതിനുശേഷം നോർമൽ മോഡിലേക്ക് മാറ്റി, നോർമൽ മോഡിലേക്ക് മാറ്റിയതിന് ശേഷവും ആക്സിലേറ്റർ കൊടുക്കുന്നു, കണ്ടോ വണ്ടി മൂവ് ചെയ്യുന്നില്ല. ഇനി ഈ സ്പോർട്സ് മോഡിലെങ്കിലും വർക്ക് ചെയ്യുമെന്ന് അറിയാൻ വേണ്ടിയിട്ട് സ്പോർട്സ് മോഡിലേക്ക് മാറ്റി ചെക്ക് ചെയ്ത് നോക്കി, കണ്ടോ വണ്ടി മൂവ് ചെയ്യുന്നില്ല. അപ്പോൾ ഇതാണ് അന്ന് ഉണ്ടായ ഒരു സാഹചര്യം എന്ന് പറയുന്നത്. ഇതിനൊരു പ്രശ്നം എന്ന് പറയുന്നത് മഴ പെയ്ത് കഴിയുമ്പോൾ ഇതിൻ്റെ സെൻസറിൽ വെള്ളം കയറുകയും വണ്ടി ഓഫായിട്ട് പിന്നീട് സ്റ്റാർട്ട് ആവത്തില്ല. അപ്പോൾ പക്ഷേ ഒരു ദിവസം കഴിഞ്ഞ് വണ്ടി ഒന്ന് ഡ്രൈ ആയി കഴിയുമ്പോഴേക്കും ആ കുഴപ്പമില്ല, വണ്ടി വീണ്ടും സ്റ്റാർട്ടാവും. അപ്പോൾ അതിനൊരു ടെമ്പററി റെമഡി എന്ന രീതിയിൽ സർവീസ് സെൻ്ററിൽ കാണിച്ചു കഴിഞ്ഞപ്പോൾ അവരൊരു കാര്യം പറഞ്ഞു തന്നത് ഇതിനൊരു ഈ സെൻസറിൽ നിന്ന് പോകുന്ന ഒരു കണക്ടറുണ്ട്, ആ കണക്ടർ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് കഴിയുമ്പോഴേക്കും അത് ശരിയാവും എന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ അതെന്താണെന്ന് നോക്കാം. ഇപ്പോൾ വണ്ടി കയ്യിൽ വെച്ചിരിക്കുന്നവർക്ക്, ഇപ്പോൾ ഓൾറെഡി കയ്യിലുള്ളവർക്ക് ഈ ഒരു റെമഡി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്നാണ് ഇങ്ങനെ ഒരു പ്രശ്നം വന്നിട്ടുണ്ടെങ്കിൽ അതെന്താണെന്ന് നോക്കാം. ഓക്കെ ഗൈസ്, ഇതാണ് ഇതിൻ്റെ ആക്സിലേറ്റർ സെൻസർ. ആക്സിലേറ്റർ സെൻസറിൽ നിന്ന് നേരെ ഒരു കണക്ടറിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഈ കണക്ടറും അതുപോലെ തന്നെ ഈ സെൻസറും സീൽഡ് ആണ്, വെള്ളം കയറാത്ത രീതിയിലാണ് ഇത് സജ്ജീകരിച്ചിരിക്കുന്നതാണ് അവർ അവകാശപ്പെടുന്നത്. അപ്പോൾ ഇത് നിങ്ങൾക്കൊരു സിമ്മി ചെക്കറോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പിന്നോ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇത് ഓപ്പൺ ചെയ്ത് ഒന്ന് ക്ലീൻ ചെയ്തിടാവുന്നതാണ്. അപ്പോൾ എന്തെങ്കിലും സ്റ്റാർട്ടിംഗ് ട്രബിൾ വരികയാണെന്നുണ്ടെങ്കിൽ ഇത് ക്ലീൻ ചെയ്തിട്ട് കഴിഞ്ഞാൽ അതൊരു അത് ശരിയാകും എന്നവർ പറയുന്നു. പക്ഷേ അന്നേ ദിവസം അങ്ങനെ ചെയ്തിട്ടും അത് ശരിയായില്ല. പക്ഷേ ഒരു ടെമ്പററി റെമഡി എന്ന രീതിയിൽ നിങ്ങൾക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. ആദ്യത്തെ തവണ സർവീസ് സെന്ററിൽ കാണിച്ചപ്പോൾ അവർ പറഞ്ഞത് ഇതിൻ്റെ സെൻസർ ആൻഡ് കണക്ടർ സീൽഡ് ആണ്, അപ്പോൾ ഇതിൽ വെള്ളം ഇറങ്ങാൻ യാതൊരുവിധ സാധ്യതയില്ല, നിങ്ങൾ ഇപ്പോൾ കാണിച്ചു തന്നിട്ടുള്ള ഈ ഒരു മെത്തേഡ് ഒന്ന് ട്രൈ ചെയ്താൽ മതി, അതായത് കണക്ടർ ഒന്ന് ഡിസ്കണക്ട് ചെയ്തിട്ട് ഒന്നുകൂടെ ക്ലീൻ ചെയ്തിട്ട് ഒന്നുകൂടെ ഇടുക, അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ വീണ്ടും ഈ പ്രശ്നം ഉണ്ടാകില്ല എന്നാണ് അവർ പറഞ്ഞത്. പക്ഷേ രണ്ടാമതും ഈ പ്രശ്നമുണ്ടായി. ഈ പ്രശ്നം രണ്ടാമതും ഉണ്ടായ സമയത്ത് ഇവരുടെ എമർജൻസി സർവീസ് ബുക്ക് ചെയ്തു, അവരുടെ മെക്കാനിക്ക് വന്നു. മെക്കാനിക്ക് വന്നിട്ട് നോർമൽ ട്രബിൾ ഷൂട്ടിംഗ് സ്റ്റെപ്സ് ഒക്കെ അവർ ചെയ്തു നോക്കി, പക്ഷേ വണ്ടി സ്റ്റാർട്ടായില്ല. പിന്നീട് വണ്ടി ടോവിംഗ് സർവീസ് ബുക്ക് ചെയ്തിട്ട് സർവീസ് സെൻ്ററിൽ എത്തിക്കുക മാത്രമായിരുന്നു അടുത്ത മാർഗം. അത് ടോവിംഗ് സർവീസ് ബുക്ക് ചെയ്തു, സർവീസ് സെൻ്ററിലേക്ക് അവർ കൊണ്ടുപോയി. അത് വൈകുന്നേരം ഏകദേശം ഒരു 7 മണി 8 മണി സമയത്താണ് അവർ
ബുക്ക് ചെയ്ത് വണ്ടി കൊണ്ടുവന്നു. അപ്പോൾ പിറ്റേ ദിവസം രാവിലെ 10 മണിക്ക് സർവീസ് സെൻ്ററിൽ എത്തിക്കുമെന്നാണ് അവർ പറഞ്ഞത്. പക്ഷേ വണ്ടി എത്തിക്കുന്നത് അവർ വൈകുന്നേരം 3 മണിക്കാണ്. അപ്പോൾ അവിടെ പ്രശ്നം എന്താണ് സംഭവിച്ചതെന്ന് പറഞ്ഞാൽ, അതായത് ഈ ഒരു സമയം കൊണ്ട് വണ്ടി മഴ നനഞ്ഞെങ്കിൽ പോലും വണ്ടി ഡ്രൈ ആയി. അവരവിടെ സർവീസ് സെൻ്ററിൽ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഡ്രൈ വേറെ കംപ്ലൈൻ്റ് ഒന്നുമില്ല, വണ്ടി വീണ്ടും സ്റ്റാർട്ടിംഗ് കണ്ടീഷനിലെത്തി. അപ്പം അതുകൊണ്ട് തന്നെ എന്താണ് കഴിഞ്ഞ ദിവസം സംഭവിച്ചത് എന്ന് ഇവർക്ക് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നില്ല. അപ്പോൾ ഇവർ പറഞ്ഞത് ഇതിൻ്റെ കൺട്രോൾ യൂണിറ്റ് ഇവർ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്, ഇനി ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ്. പക്ഷേ ഇനി ഇങ്ങനെ കംപ്ലൈൻറ്റ് ഉണ്ടാകുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ തന്നെ ഒരു സർവീസ് സെൻ്ററിൽ നിങ്ങൾ കാണിക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. പക്ഷേ ഇവരുടെ സർവീസ് സെൻ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈകുന്നേരം 6:30 വരെ ഉള്ളൂ. 6:30 ശേഷം ഇവർ ബ്രേക്ക് ഡൗൺ ഒന്നും എടുക്കില്ല, ഒരു പരിപാടിയിൽ സർവീസ് സെൻ്റർ ക്ലോസ്ഡ് ആണ്. മാത്രമല്ല ഈ പ്രശ്നം മഴ പെയ്യുമ്പോഴാണ് ഉണ്ടാകുന്നത്. ഇപ്പോൾ മഴ പെയ്യും 6:30 ശേഷം മഴയുള്ള മഴയിലാണ് ഉണ്ടാകുന്നതെന്നുണ്ടെങ്കിൽ അപ്പോഴും ഇവർക്ക് കംപ്ലൈൻറ്റ് കണ്ടുപിടിക്കാൻ സാധിക്കുമെന്ന് തോന്നുന്നില്ല. പിന്നെ മാത്രവുമല്ല ഇവരുടെ സൗകര്യത്തിന് മഴ പെയ്യണമെന്ന് പറഞ്ഞാൽ അത് നടപടിയുള്ള കേസല്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഈ വണ്ടി കൺസിഡർ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു കാര്യം പ്രത്യേകം പരിഗണിക്കേണ്ടതാണ്. ഓക്കെ ഗൈസ്, ഇനി ഇവരുടെ സർവീസിനെ കുറിച്ച് പറയാം. ഇപ്പോൾ ഇവരുടെ സർവീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോശം അഭിപ്രായമാണെന്ന് പറയുന്ന രീതിയിലുള്ള സർവീസാണ് ഇവർ കൊടുക്കുന്നത്. കാരണം ഈ ഒരു കംപ്ലൈൻറ്റ്, അതായത് സെൻസർ കംപ്ലൈൻറ്റ് ഉണ്ടാവുന്നത് ഓഗസ്റ്റ് 3 ഓഗസ്റ്റ് 3 ഒരു കംപ്ലൈൻറ്റ് ഉണ്ടായ സമയത്ത് ഇവരതിനെ ഒരിക്കലും ഒരു എമർജൻസി സർവീസ് എമർജൻസി ആയിട്ട് കൺസിഡർ ചെയ്തില്ല. പകരം ഇവരിത് നോർമൽ കംപ്ലൈൻ്റ് ആയിട്ടാണ് കൺസിഡർ ചെയ്തത്. അപ്പോൾ നോർമൽ കംപ്ലൈൻ്റ് ആയിട്ട് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇലക്ട്രിക് ഓല ഇലക്ട്രിക് ആപ്പിനകത്ത് പോയിട്ട് അത് സ്ലോട്ട് ബുക്ക് ചെയ്തിട്ട് വേണം സർവീസ് സെൻ്ററിൽ കൊണ്ടുപോകാനായിട്ട്. അപ്പം 3 ഉള്ള കംപ്ലൈൻറ്റിന് 5 തൊട്ട് മാത്രമേ സ്ലോട്ട് അവൈലബിൾ ആയിട്ടുള്ളൂ. മാത്രവുമല്ല മോർണിംഗ് സ്ലോട്ട് ഇല്ല. അപ്പോൾ ആ ഒരു സമയത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാംഗ്ലൂരിലൊക്കെ രാവിലെ അത്യാവശ്യം തെളിവാനുള്ള ഒരു സമയമാണ്, ഉച്ച കഴിഞ്ഞിട്ടാണ് കൂടുതലായിട്ട് മഴയുള്ളത്. അപ്പം മോർണിംഗ് സ്ലോട്ട് തന്നെ വേണം. അപ്പം മോർണിംഗ് സ്ലോട്ട് കിട്ടിയത് 8 മോർണിംഗ് സ്ലോട്ട് കിട്ടിയത്. അതായത് എമർജൻസി ആയിട്ട് കൺസിഡർ ചെയ്യേണ്ട ഒരു ഇഷ്യൂ ഓഗസ്റ്റ് 3 ഉണ്ടായിട്ട് 8 ആണ് അവരത് സർവീസ് സെൻ്ററിൽ പരിഗണിക്കുന്നത് തന്നെ. രണ്ടാമതായി പറയാൻ വേണ്ടിയിട്ടുള്ളത് ഇവരുടെ എമർജൻസി സർവീസ് ഡിലേ ആണ്. അതായത് ഈ ഒരു സെൻസർ കംപ്ലൈൻറ്റ് രണ്ടാമതും ഉണ്ടാകുന്നത് ഓഗസ്റ്റ് 19 ആണ്. അപ്പോൾ അന്നേ ദിവസം ഈവനിംഗ് ആണ് ഈ ഒരു പ്രശ്നം ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ ഓലയുടെ സർവീസ് സെൻ്ററിൽ, അതായത് ഓല എമർജൻസി സർവീസ് ബുക്ക് ചെയ്ത് അവർ ടോ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആൾക്കാർ വന്ന്, അപ്പോൾ രാത്രി ഏകദേശം ഒരു 8 വണ്ടി പിക്കപ്പ് ചെയ്തു. അപ്പോൾ അവർ അന്നേരം എഗ്രി ചെയ്തിരുന്നത് പിറ്റേ ദിവസം രാവിലെ 10 സർവീസ് സെൻ്ററിൽ ഡെലിവറി ചെയ്യുമെന്നാണ്. അപ്പോൾ അതനുസരിച്ച് രാവിലെ 10 തന്നെ സർവീസ് സെൻ്ററിൽ ചെന്നു. പക്ഷേ ഇവർ വണ്ടി ഡെലിവറി ചെയ്യുന്നത് ഈവനിങ് 3 വണ്ടി ഡെലിവറി ചെയ്യുന്നത്. അപ്പോൾ ഏകദേശം 5 ഇവർ എഗ്രി ചെയ്തിരുന്ന സമയത്തേക്ക് കഴിഞ്ഞ് 5 ശേഷമാണ് ഇവർ വണ്ടി ഡെലിവറി ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇവരുടെ ഓഫീസിലേക്ക് വിളിച്ചു കഴിഞ്ഞാലും ഈ ഡ്രൈവർ വണ്ടിയായിട്ട് അങ്ങോട്ടാണ് പോയതിനെ കുറിച്ച് ഇവർക്ക് വലിയ ഐഡിയാസ് ഒന്നും ഇല്ലാത്ത രീതിയിലാണ് ഇവർ സംസാരിക്കുന്നത്. അപ്പോൾ ഇതൊന്നും വെറുതെ പറയുന്നതല്ല. അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഒരു ഓഡിയോ, ഇവരെ ഇവരുടെ ഓഫീസിലേക്ക് വിളിക്കുന്ന ഒരു ഓഡിയോ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്, അതൊന്ന് കേട്ട് നോക്കാം. Sir, they said, I just checked with the team, they said another 45 minutes the vehicle will be dropped to Kearpuram service station, sir. When? Another 45 minutes the vehicle will be dropped to Kearpuram service station. 45 minutes? Yeah. Do you know when did it pick up? Yesterday at 8:35 p.m. sir. 8:35, okay. Yeah. And what was the, do you know what was the agreed time to get the vehicle delivered? No, sir. Don't you know that? What was the agreed time? Wait, sir, let me just say, I am just saying, then what is the reason? Don't you even know that, you know, when it will get delivered? No, that is not what I am telling you, right, sir. For 45 minutes it will take. No. I was not asking that one. Okay, I was asking, what was the agreed time to get the vehicle delivered to the service center? Maybe 1 or 1.5 hours. No. It is not 1.5 hours. Okay, yesterday, you people told me that around 6:30 p.m. the service center will get closed. So, okay, the vehicle will get delivered to the service center by today 10 a.m. That was the agreed time. Okay, that's the reason why I came to the service center by 10 a.m.
Now, okay. Can you check the time? It is 3 p.m., sir. 3 p.m. Mm-hmm. Can you tell me how long I waited here? Maybe around 4-5 hours, sir. Okay. Then can I ask you one question? Sure, sir. What the bloody hell service are you offering? That is what I am updating you right, sir. We are checking with my management team as well. What is the reason for the delay? And we are investigating on it. That is what the update I got, that the vehicle will be dropped to Kerala in next 45 minutes. But even I have escalated to the management and asked for the reason, like why is it not dropped today morning at 10 a.m. And your driver didn't even respond to you, right? Yes, sir. Then how we got the details that he is dropping the vehicle another 45 minutes. Sir. Because we were trying to reach the driver continuously since like 15-20 minutes. Sir. I was trying to reach him several times and he is not even picking the call. Now we got the sometimes he picks the call and he says, I will reach in 10 minutes. Then okay. After 1 hour also, the vehicle is not here. This is what the final update we got, sir. We just have to wait for another 40-45 minutes. So what will happen? What I need to do if it is... Okay, can you tell me what's the time now? It is 3 p.m., sir. 3:10. Huh? 3:10, sir. 3:10. Okay. According to you, 3:55 it will get delivered, right? Yes, sir. Okay. Yes, so this is the last thing. This is the last warning. Maybe I can give you. Because how many hours? Around 5 hours, 5 more hours. More than 5 hours I waited here. So after... Okay guys, ഇനി വീഡിയോയുടെ രണ്ടാം ഭാഗത്തേക്ക് കടക്കാം. അതായത് ഒലയുടെ ഹൈപ്പർ ചാർജിങ് സ്റ്റേഷൻസിനെ കുറിച്ചാണ് ഇനി പറയാൻ വേണ്ടിയിട്ടുള്ളത്. അതായത് ഇപ്പോൾ ബാംഗ്ലൂർ പോലുള്ള ഒരു സിറ്റിയെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഒരുവിധപ്പെട്ട എല്ലാ സ്ഥലങ്ങളിലും ഒല ഹൈപ്പർ ചാർജിങ് സ്റ്റേഷൻസ് സ്ഥാപിച്ചിട്ടുണ്ട്. അവിടെ പോയി നിങ്ങൾക്ക് വണ്ടി വാഹനം പെട്ടെന്ന് തന്നെ ചാർജ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഇത് ഏതൊക്കെ ലൊക്കേഷനിലുണ്ട് എന്നുള്ള കാര്യം ഓല ഇലക്ട്രിക് ആപ്പിനകത്ത് അവർ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. ലൊക്കേഷൻ അനുസരിച്ച് നിങ്ങൾക്കത് ഈസിയായിട്ട് ഫൈൻഡ് ഔട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഓല ഹൈപ്പർ ചാർജിങ് സ്റ്റേഷൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, അതായത് നിങ്ങൾക്ക് 2 മണിക്കൂർ കൊണ്ട് നിങ്ങൾക്ക് ഫുൾ ചാർജ് ചെയ്ത് എടുക്കാവുന്നതാണ്. അതേപോലെ തന്നെ 30 മിനിറ്റ്സ് കൊണ്ട് 70% ചാർജ് ആവുകയും ചെയ്യും. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് ചാർജ് ചെയ്യുന്നതെന്നുള്ള കാര്യം ഇതിൻ്റെ ഒരു വീഡിയോ ഫുട്ടേജ് എടുത്തിട്ടുണ്ട്, അതൊന്ന് നോക്കാം. ഓക്കെ ഗൈസ്, ഇതാണ് ഓലയുടെ ഹൈപ്പർ ചാർജിങ് സ്റ്റേഷൻ. അപ്പോൾ ഇതിങ്ങനെ വലിയ ഡിസ്പ്ലേ ആയിട്ട് പല സ്ഥലങ്ങളിലും ഉണ്ടാകും. അപ്പോൾ വഴിയിൽ നിന്നൊക്കെ പെട്ടെന്ന് കാണാൻ വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ സജ്ജീകരിച്ചിരിക്കുന്നത്. അപ്പോൾ ആ കറുത്ത വയറ് ഇപ്പോൾ ഈ ബൈക്കിലേക്ക് കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു സംഭവമാണ് ചാർജിങ് ഗണ്ണ് എന്ന് പറയുന്നത്. ഇനി നിങ്ങളുടെ സ്കൂട്ടർ എങ്ങനെ ചാർജ് ചെയ്യാം എന്ന് കാണിച്ചു തരാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം ഈ ഒരു ചാർജിങ് ഗണ്ണ് ഇജക്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഇതിങ്ങനെ പിടിച്ചിട്ട് ഇതിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഇജക്ട് ചെയ്തെടുക്കാൻ പറ്റും. എന്നിട്ട് നിങ്ങളുടെ സ്കൂട്ടറിൻ്റെ ചാർജിങ് സ്പോട്ടിലേക്ക് കുറച്ച് ശക്തിയായിട്ട് തന്നെ പ്രസ് ചെയ്ത് വെക്കുക. ശക്തിയായിട്ട് പ്രസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇത് ചാർജ് ചെയ്യാൻ ആരംഭിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഡിസ്പ്ലേയിൽ കാണിക്കും ഇത് 70% എത്ര സമയം കൊണ്ടാകും, 100% എത്ര സമയം കൊണ്ടാകും. പക്ഷേ ഇത് ഈ ഒരു ചാർജിങ് ഗണ്ണ് വർക്ക് ആകുന്നില്ല. അപ്പോൾ അത് എന്തുകൊണ്ടാണെന്നുള്ള കാര്യം വീഡിയോയുടെ തുടർന്നുള്ള ഭാഗങ്ങളിൽ കാണിച്ചു തരാം. അപ്പോൾ ഇങ്ങനെയാണ് ഇത് ചാർജ് ചെയ്യുന്നത്. ഈ ആപ്പിൽ കാണുന്നത് പോലെ ഓല ഹൈപ്പർ ചാർജിങ് സ്റ്റേഷൻസ് ബാംഗ്ലൂർ സിറ്റിയിൽ ഒരുപാട് സ്ഥലത്ത് നിങ്ങൾക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാവുന്നതാണ്. പക്ഷേ ഒരു പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഹൈപ്പർ ചാർജിങ് സ്റ്റേഷൻസ് ഒന്നും ഇവർ പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല. പല സ്ഥലങ്ങളിലും നിങ്ങൾ ചെന്ന് കഴിഞ്ഞാൽ, ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ഒരു ഹൈപ്പർ ചാർജിങ് സ്റ്റേഷനിൽ പരമാവധി 2 മുതൽ 5 ഗണ്ണുകൾ വരെയാണ് ഉണ്ടാവാറുള്ളത്. അപ്പോൾ ഒട്ടുമിക്ക ഹൈപ്പർ ചാർജിങ് സ്റ്റേഷൻസിലും 2 ഗണ്ണുള്ളിടത്ത് 1 ഗണ്ണ് മാത്രമേ വർക്ക് ചെയ്യുള്ളൂ. അല്ലിപ്പോൾ 5 ഗണ്ണുള്ളിടത്ത് ചിലപ്പോൾ ആ ഒരു കംപ്ലീറ്റ്ലി ആ ഒരു ചാർജിങ് സ്റ്റേഷൻ വർക്കിംഗ് ആയിരിക്കില്ല. അപ്പോൾ ഇതൊന്നും അവർ പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടല്ല പോകുന്നത്. അപ്പോൾ അത് എന്തൊക്കെയാണ് അവിടുത്തെ പ്രശ്നങ്ങൾ എന്നുള്ളതിൻ്റെ ഒരു വീഡിയോ ഫുട്ടേജ് എടുത്തിട്ടുണ്ട്, അതും നോക്കാം. ഇതാണ് ഗൈസ് ബാംഗ്ലൂരിൽ മാർത്തവള്ളിക്കടുത്തുള്ള ഈക്കോ സ്പേസ് ഐ ടി പാർക്കിനകത്തുള്ള ഓലയുടെ ഹൈപ്പർ ചാർജിങ് സ്റ്റേഷനാണ്. അപ്പോൾ ഇവിടെയാണ് മുമ്പ് വീഡിയോയുടെ മുമ്പത്തെ ഭാഗത്തിൽ ഇത് ചാർജിങ് എങ്ങനെയാണെന്ന് നിങ്ങളെ കാണിച്ചു തന്നിരുന്നത്. അപ്പോൾ അത് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ വർക്ക് ചെയ്യാത്തത് കൊണ്ട് ഇത് എന്തുകൊണ്ട് എന്താണ് സംഭവിച്ചതെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഈ ഒരു ഗണ്ണൊന്ന് പരിശോധിച്ചു നോക്കി.
അപ്പോൾ ഗൺ എടുത്ത് നോക്കിക്കഴിഞ്ഞപ്പോഴാണ് ഇതിൻ്റെ ഒരു ഇത് കംപ്ലീറ്റ്ലി ഡാമേജ് ആണെന്ന് മനസ്സിലായത്. ഇത് നിങ്ങൾക്ക് കുറച്ചുകൂടെ വെളിച്ചത്തിൽ നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ അതായത് ഇത് ഹൈ കറണ്ട് ആയിട്ട് ഇത് ഷോർട്ടായി കംപ്ലീറ്റ്ലി ഇതിൻ്റെ അകം എല്ലാം ഉരുകിയിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇത് ചാർജ് ആകാത്തത്. അതായത് ഇവർ പ്രോപ്പറായിട്ട് ഇത് മെയിൻറ്റെയിൻ ഒന്നും ചെയ്യുന്നില്ല. ഇതാണ് ബാംഗ്ലൂരിലെ ഇവരുടെ മെയിൻ സർവീസ് സെൻ്ററിലുള്ള ഒരു ഹൈപ്പർ ചാർജിങ് സ്റ്റേഷൻ. ഇവിടെ മൂന്ന് ഗണ്ണുകളാണുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഈ മൂന്ന് ഗണ്ണുകളും ഫിസിക്കലി ഡാമേജ് ആയിട്ടാണ് ഇരിക്കുന്നത്. അതായത് ഇവരുടെ മെയിൻ സർവീസ് സെൻറ്ററിലുള്ള ഹൈപ്പർ ചാർജിങ് സ്റ്റേഷൻ പോലും ഇവർ പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല. അപ്പോൾ നിങ്ങളൊരു എമർജൻസിക്ക് ഇവിടെ ഓടി വന്നു കഴിയുമ്പോഴാണ് ഇത് വർക്ക് ചെയ്യുന്നില്ല എന്ന് മനസ്സിലാക്കും. ഓക്കെ ഗൈസ്, വീഡിയോയുടെ കൺക്ലൂഷൻ പാർട്ടിലേക്ക് കടക്കാം. അതായത് ഓല S1X എന്ന് പറയുന്ന ഈ വണ്ടി ആർക്കും ഒരിക്കലും റെക്കമെൻഡ് ചെയ്യില്ല, പ്രത്യേകിച്ച് സ്ത്രീകൾക്ക്. കാരണം ഇതിന്റെ സെൻസറിൽ കുറച്ച് വെള്ളം വീണാൽ തന്നെ വണ്ടി ഓഫായി പോകുന്ന ഒരു സാഹചര്യമാണുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു വണ്ടിയുമായിട്ട് സ്ത്രീകൾക്കൊന്നും ഒരിക്കലും വെളിയിൽ ഇറങ്ങാൻ വേണ്ടിയിട്ട് സാധിക്കില്ല. കാരണം ഒരു ഹോസ്പിറ്റലിൽ ഒരു ഡോക്ടർക്ക് പോലും സേഫായിട്ടുള്ളൊരു സിറ്റുവേഷൻ ഈ രാജ്യത്ത് ഇപ്പോൾ നിലനിൽക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് റോഡ് സൈഡിൽ വെച്ചൊക്കെ ഈ വണ്ടി ഓഫായി പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് വലിയ പ്രശ്നമാണ്. അപ്പോൾ അതുകൊണ്ട് സ്ത്രീകൾ പ്രത്യേകിച്ച് ഈ വണ്ടി കൺസിഡർ ചെയ്യാനേ പാടില്ല എന്നുള്ളതാണ് ഒരു അഭിപ്രായം. ഇനി ഒരു അടുത്ത ഒരു മഴയ്ക്ക് വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആണ്. കാരണം ആ മഴയത്ത് വണ്ടി ഓടിച്ച് ഒരു റിസ്ക് എടുത്ത് തന്നെ ഈ വണ്ടി ഓടിച്ച് വണ്ടി എന്തായാലും ഓഫാകും. ഓഫായി കഴിയുമ്പോൾ സർവീസ് സെൻ്ററിൽ കാണിച്ച് അപ്പോഴെങ്കിലും ഇതിനൊരു സൊല്യൂഷൻ അവർ കണ്ടുപിടിക്കുമെന്ന് വിചാരിക്കുന്നു. അതുവേണി തിലകൻ ചേട്ടൻ പറഞ്ഞ പോലെ പരിഹാരം ഇല്ല എന്ന് പറയുന്നൊന്നും അറിയില്ല. ഓക്കെ ഗായ്സ്, അപ്പോൾ നിങ്ങൾക്ക് തരാൻ വേണ്ടിയിട്ടുള്ളൊരു അഡ്വൈസ് എന്ന് പറയുന്നത് നിങ്ങൾ ഇ വി മാത്രമല്ല ഏതൊരു വാഹനം നിങ്ങൾ പർച്ചേസ് ചെയ്യുന്നതിന് മുമ്പും നിങ്ങൾ ഷോറൂം വീഡിയോസ് കണ്ട് വഞ്ചിതരാവാതിരിക്കുക. കഴിവതും ഓണർഷിപ്പ് റിവ്യൂ തന്നെ നോക്കുക. അതിലെന്തെല്ലാം കംപ്ലയിൻസ് ഉണ്ട് എന്ന് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം വാഹനം പർച്ചേസ് ചെയ്യുക. കാരണം ഇപ്പോൾ നിങ്ങൾ ഷോറൂം വീഡിയോസ് ആണ് കാണുന്നതെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് അവർ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ പറയുകയുള്ളൂ. അപ്പോൾ നെഗറ്റീവ്സ് ഒന്നും അവർ അപ്പോൾ അതിനെന്തെല്ലാം കംപ്ലയിൻസ് ഉണ്ട് എന്നൊന്നും നിങ്ങൾക്ക് അറിയാൻ വേണ്ടി സാധിക്കില്ല. അത് മാത്രവുമല്ല, ഇപ്പോൾ വീഡിയോ കണ്ടതുകൊണ്ട് മാത്രമല്ല നിങ്ങൾ കഴിവതും ഷോറൂമിൽ പോയിട്ട് ടെസ്റ്റ് റൈഡ് ചെയ്യുക. അപ്പോൾ ഇ വി ആണ് നിങ്ങൾ കൺസിഡർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ കഴിവതും മഴയുള്ളപ്പോൾ തന്നെ ടെസ്റ്റ് റൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. അതായത് ഒരു ചെറിയ ചാറ്റൽ മഴയൊക്കെ ആണെങ്കിൽ പോലും അവർ ടെസ്റ്റ് റൈഡ് ചെയ്യാനായിട്ട് അവർ നിങ്ങളെ അനുവദിക്കും. അപ്പോൾ അങ്ങനെ അവർ മഴയുള്ള സമയത്ത് തന്നെ ടെസ്റ്റ് റൈഡ് ചെയ്ത് കഴിഞ്ഞാൽ മഴയത്ത് ഇങ്ങനെ ഒരു കംപ്ലയിൻറ്റ് വരുന്ന പ്രശ്നമുണ്ടോയെന്ന് നിങ്ങൾക്ക് അപ്പോൾ തന്നെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഗൈസ്, എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഇത് ഷെയർ ചെയ്ത് മാക്സിമം ആളുകളിലേക്ക് എത്തിക്കുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. അപ്പോൾ ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ മെസ്സേജ് അയക്കൂ, എൻ്റെ മുതലകളൊന്ന് കാണിച്ചു കൊടുക്കൂ.